എല്ലാവർക്കും നമസ്കാരം. സോഡിയക് അക്കാഡമിയുടെ അക്കാഡമിക് അപ്ഡേറ്റ്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള വീഡിയോകളുടെ ഭാഗമായിട്ട് ഇന്നത്തെ വീഡിയോയിൽ മ്യൂക്കർ മൈക്കോസിസിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഇപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ കോവിഡുമായിട്ട് ബന്ധപ്പെട്ട് വളരെയധികം വ്യാപകമായിട്ട് കാണപ്പെടുന്ന, പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയിൽ ഒരുപാട് വ്യാപകമായിട്ട് കാണപ്പെടുന്ന, അതിനോടൊപ്പം ഒരുപാട് നോട്ടോറിയസ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണല്ലോ മ്യൂക്കർ മൈക്കോസിസ് അല്ലെങ്കിൽ ബ്ലാക്ക് ഫംഗസ്. സോ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, അത് എന്താണ് അസുഖം ഉണ്ടാക്കുന്നത്, എങ്ങനെ ഉണ്ടാകുന്നു, എന്താണ് കാരണം, ഇപ്പൊ ഈ കോവിഡുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യയിൽ ഇതിന്റെ കാഠിന്യം അല്ലെങ്കിൽ ഇതിന്റെ ഇൻഷുറൻസ് കൂടാനുള്ള കാരണം എന്താണ്, അത്തരത്തില് കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കി പോകാം. സോ അതാണ് ഈ വീഡിയോയിൽ കവർ ചെയ്യുന്നത്. സോ എല്ലാ പേർക്കും നമസ്കാരം, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ മ്യൂക്കർ മൈക്കോസിസ് അല്ലെങ്കിൽ ബ്ലാക്ക് ഫംഗസ്. സോ മ്യൂക്കർ മൈക്കോസിസ് ബേസിക്കലി എന്തുമാണ്, ഒരു റയർ ഫംഗൽ ഇൻഫെക്ഷൻ ആണ്. അതായത് നമ്മുടെ ലോകത്തിലൊക്കെ, നമ്മുടെ ചുറ്റുപാടൊക്കെ വളരെ കോമൺ ആയിട്ട് കാണപ്പെടുന്ന ഒരു ഫംഗസ് തന്നെയാണ് ഈ ബ്ലാക്ക് ഫംഗസ് എന്ന് പറയുന്നത്. പക്ഷേ അത് നമ്മുടെ ശരീരത്തിൽ ഒരു ഇൻഫെക്ഷൻ ഉണ്ടാക്കുക എന്ന് പറയുന്നത് അത്ര കോമൺ അല്ല, കുറച്ച് റയർ ആണ്. ഓക്കെ, അപ്പൊ അത് ഇപ്പോ എന്തുകൊണ്ടാണ് ഇത്രയും അധികം ഉണ്ടാകുന്നത് എന്നതിന് ചില പ്രധാന കാരണങ്ങളും ഉണ്ട്, നമുക്കതൊക്കെ എന്താണ് നോക്കാം. ഓക്കെ, സോ അത്ര കോമൺ അല്ലാത്ത ഒരു ഫംഗൽ ഇൻഫെക്ഷൻ ആണ് മ്യൂക്കർ മൈക്കോസിസ്, അതായത് നമുക്ക് ബ്ലാക്ക് ഫംഗസ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഒരു കോമൺ ടേം അല്ലെങ്കിൽ നോർമലി നമ്മുടെ ലോക്കൽ ടേംസിൽ നമുക്ക് അതിന്റെ ബ്ലാക്ക് ഫംഗസ് എന്ന് പറയാം മ്യൂക്കർ മൈക്കോസിസിന്. ഓക്കെ, മാത്രമല്ല അതിന് പറയുന്ന മറ്റൊരു പേരാണ് സൈഗോ മൈക്കോസിസ്. അപ്പൊ അതിന് കാരണം സൈഗോമൈക്കോസിഡ്സ് അല്ലെങ്കിൽ സൈഗോമൈസിഡ്സ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഫംഗസുകൾ, അവരാണ് ഈ മ്യൂക്കർ മൈക്കോസിസ് അസുഖം ഉണ്ടാക്കുന്നത്. ഓക്കെ, അപ്പോ സൈഗോമൈസിഡ്സ്, അപ്പോ സൈഗോമൈസിഡ്സ് എന്ന ഫംഗസ് ഉണ്ടാക്കുന്ന അസുഖം, ആ അർത്ഥത്തിൽ സൈഗോ മൈക്കോസിസ് എന്ന് പറയുന്നു. മൈക്കോസിസ് എന്ന് പറയുമ്പോൾ ഇൻഫെക്ഷൻ ബൈ ഫംഗസ് അല്ലെങ്കിൽ ഫംഗൽ ഇൻഫെക്ഷൻ. മൈക്കോസ് എന്ന് നമ്മൾ യൂഷ്വലി ഉദ്ദേശിക്കുന്ന ഫംഗസിനെയാണല്ലോ. അപ്പൊ മൈക്കോസിസ് എന്ന് പറയുമ്പോൾ ഫംഗൽ ഇൻഫെക്ഷൻ ആണ്. സൈഗോ മൈക്കോസിസ് ആകുമ്പോൾ സൈഗോ മൈസീഡ്സ് ഉണ്ടാക്കുന്ന ഫംഗൽ ഇൻഫെക്ഷൻ എന്ന അർത്ഥത്തിൽ വരുന്നു. ഇനി അതിൽ കോമൺ ആയിട്ട് കാണപ്പെടുന്ന സ്പീഷീസുകൾ കുറെ അധികം ഉണ്ട്. കോമൺ ആയിട്ട് പറയപ്പെടുന്ന സ്പീഷീസുകൾ മ്യൂക്കർ ഫംഗൈ എന്ന് പറയാം, പിന്നെ നമുക്ക് റൈസോപ്സസ് ഒറിസേ എന്ന് പറയാം. ഓക്കെ, മ്യൂക്കർ ഫംഗൈ ഉണ്ട്, പിന്നെ റൈസോപ്സസ് ഒറിസേ എന്ന് പറയുന്നത്. അപ്പൊ ഇവരൊക്കെയാണ് കോമൺ ആയിട്ട് കാണപ്പെടുന്ന ഈ സൈഗോമൈസീഡ്സ് എന്ന് പറയുന്ന ഗ്രൂപ്പിനകത്ത് വരുന്ന ഫംഗസുകൾ. ഓക്കെ, അപ്പോ ഈ അവസരത്തിൽ ഒരു കാര്യം കൂടി പറയാനുള്ളത്, ഇന്ത്യയിൽ ഇപ്പോ ബ്ലാക്ക് ഫംഗസ് എന്നതിനോടൊപ്പം തന്നെ നമ്മൾ വൈറ്റ് ഫംഗസ്, യെല്ലോ ഫംഗസ് എന്നെല്ലാം ഓരോരോ അവസ്ഥകൾ കാണുന്നുണ്ട്. ഓക്കെ, അപ്പൊ അതിനെ കുറിച്ചെല്ലാം പത്രത്തിൽ വാർത്തകളും വരാറുണ്ട്. സോ ബേസിക്കലി എന്താണ് വ്യത്യാസം, ഞാൻ ഇന്നിവിടെ മെയിൻ ആയിട്ട് സംസാരിക്കാൻ പോകുന്നത് മ്യൂക്കർ മൈക്കോസിസ് അല്ലെങ്കിൽ ബ്ലാക്ക് ഫംഗസിനെ കുറിച്ചാണ്. അപ്പൊ ബ്ലാക്ക് ഫംഗസ് ആണ് ഞാൻ ഈ പറഞ്ഞ സൈഗോമൈസീഡ്സ് എന്ന് പറഞ്ഞ ഫംഗസ്, റൈസോപ്പസ് ഒറിസേ ആ ഗ്രൂപ്പൊക്കെ വരുന്നത്. ഓക്കെ, അതേസമയം വൈറ്റ് ഫംഗസ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി കാൻഡിഡ ആസ്പർജിലസ് ഈ സ്പീഷീസിനെയൊക്കെയാണ് നമ്മൾ വൈറ്റ് ഫംഗസ് എന്ന കൺസെപ്റ്റിൽ ചേർത്ത് പറയുന്നത്. ഓക്കെ, അപ്പൊ വൈറ്റ് ഫംഗസ് എന്ന് പറഞ്ഞാലും ഒരു ബ്രോഡ് ടേം ആണ്, അതിൽ ഈ കാൻഡിഡയും ആസ്പർജിലസും കൊണ്ടൊക്കെ ഉണ്ടാകുന്ന അസുഖങ്ങളെല്ലാം വരുന്നുണ്ട്. ഓക്കെ, കാനഡയൊക്കെ യൂഷ്വലി നമ്മൾ വെള്ള കളറിൽ പറയുന്നുണ്ടല്ലോ. അപ്പോൾ അങ്ങനെയുള്ള ഒരു കൂട്ടം ഫംഗസുകൾ നമ്മൾ ചേർത്ത് പറയുന്ന ഒരു ഒരു കോമൺ അൺഒഫീഷ്യൽ ടേം ആണ് വൈറ്റ് ഫംഗസ്. ഓക്കെ, ഇനി യെല്ലോ ഫംഗസിലേക്ക് വരുമ്പോൾ മ്യൂക്കർ സെപ്റ്റിക്കസ് എന്ന് പറയുന്ന ഒരു സ്പീഷീസ് ആണ് ഈ യെല്ലോ ഫംഗസ് എന്ന് പറയുന്ന ആ ഒരു ഗ്രൂപ്പിനകത്ത് വരുന്നത്. ഓക്കെ, സോ ബ്ലാക്ക് ഫംഗസ് എന്ന് പറഞ്ഞാൽ സൈഗോമൈസിഡ്സ്, യെല്ലോ ഫംഗസ് എന്ന് പറയുമ്പോൾ മ്യൂക്കർ സെപ്റ്റിക്കസ്. നമ്മുടെ ബ്ലാക്ക് ഫംഗസ് നമുക്ക് മ്യൂക്കർ മൈക്കോസിസ് എന്നും പറയാം. ഓക്കെ, അതിന്റെ വേറൊരു വേരിയന്റ് ആണ് യെല്ലോ ഫംഗസ്. അതേ കുടുംബത്തിൽ തന്നെയുള്ള മറ്റൊരു വേരിയന്റ് ആണ് യെല്ലോ ഫംഗസ് അല്ലെങ്കിൽ മ്യൂക്കർ സെപ്റ്റിക്കസ് എന്ന് പറയുന്നത്. വൈറ്റ് ഫംഗസ് എൻറ്റയർലി ഡിഫറെന്റ് ആണ്, കാൻഡിഡ ആസ്പർജിലസ് തുടങ്ങിയ ഫംഗസുകളാണ് ഇതെല്ലാം ഉണ്ടാക്കുന്നത്. അപ്പൊ ഈ എല്ലാ ഫംഗസുകളും ഇപ്പോൾ കോവിഡുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് പ്രിവലന്റ് ആണ്. യൂഷ്വലി ഇവരുടെ എല്ലാം കാരണങ്ങൾ, അതായത് കോവിഡുമായിട്ട് ബന്ധപ്പെട്ട് എന്തുകൊണ്ടാണ് ഇവരുടെ കാഠിന്യം ഇപ്പൊ കൂടിയത് അല്ലെങ്കിൽ ഇൻഷുറൻസ് കൂടിയത് എന്ന് പറയുന്ന ആ വസ്തുതയ്ക്കകത്ത് ഇവർക്ക് എല്ലാ പേർക്കും കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ബാധകം. കാരണം ഇവരെല്ലാവരും കൂടാൻ കാരണം സെയിം തന്നെയാണ്. ഓക്കെ, അതിന്റെ റിസ്ക് ഫാക്ടേഴ്സ് സെയിം ആണ്. പക്ഷെ ഇവിടെ ഞാൻ കൂടുതലും ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ബ്ലാക്ക് ഫംഗസിനെ പറ്റി ആണ്. ഓക്കെ, സോ ബ്ലാക്ക് ഫംഗസിന്റെ പ്രധാനപ്പെട്ട റിസ്ക് ഫാക്ടേഴ്സ് എന്തൊക്കെ? ഏറ്റവും മെയിൻ കാര്യം ഡയബറ്റീസ് ആണ്. ഡയബറ്റീസ് എന്ന് പറയുമ്പോൾ വേറൊരു കൺസെപ്റ്റോട് ഉദ്ദേശിക്കുക അല്ലെങ്കിൽ ഓർക്കുക, ഇമ്മ്യൂണോ
കോംപ്രമൈസ്ഡ് ഇമ്മ്യൂണിറ്റി കുറഞ്ഞ അവസ്ഥ. അപ്പൊ ഇമ്മ്യൂണിറ്റി കുറഞ്ഞ ആൾക്കാരിൽ ആണ് പ്രധാനമായിട്ടും മ്യൂക്കർ മൈക്കോസിസ് വരുന്നത്. അപ്പൊ ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു, ഈ മ്യൂക്കർ മൈക്കോസ് എന്ന് പറയുന്ന ഫംഗൈ സാധാരണ നോർമലി അവൈലബിൾ ആണ്, എല്ലായിടത്തും യൂഷ്വലി അതിന്റെ പ്രസൻസ് ഉണ്ട്. പക്ഷെ ഇമ്മ്യൂണിറ്റി വളരെയധികം കുറഞ്ഞ ആൾക്കാരിൽ, ഇമ്മ്യൂണോ സപ്രസ്ഡ് ആയിട്ടുള്ള ആൾക്കാരിൽ മാത്രമേ ഒരു ഇൻഫെക്ഷൻ ഉണ്ടാക്കിയെടുക്കാനുള്ള പ്രാപ്തി ഈ മ്യൂക്കർ മൈക്കോസിസ് അല്ലെങ്കിൽ ഈ മ്യൂക്കർ ഫംഗൈക്ക് ഉള്ളൂ. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ ഇമ്മ്യൂണിറ്റി കുറഞ്ഞ അവസ്ഥകളിൽ ഇവർക്ക് കൂടുതൽ സീരിയസ് ആയിട്ടുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്നു. അപ്പൊ അതിലുള്ള ഒരു മെയിൻ റിസ്ക് തന്നെയാണ് ഡയബറ്റീസ്. ഡയബറ്റീസ് ഉള്ളവരാണെങ്കിൽ ശരീരത്തിൽ ഇമ്മ്യൂണിറ്റി കുറവായിരിക്കും. പിന്നെ പൊതുവെ ഇമ്മ്യൂണോ കോംപ്രമൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ, അത് പല രീതിയിലും ജനറ്റിക്കലി ഇമ്മ്യൂണിറ്റി കോംപ്രമൈസ്ഡ് ഉള്ള ആൾക്കാർ കാണാം. പിന്നെ ട്രീറ്റ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് സ്റ്റീറോയിഡ് തെറാപ്പിയോ ഇമ്മ്യൂണോ സപ്രസൻ തെറാപ്പിയോ ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഇമ്മ്യൂണിറ്റി കുറഞ്ഞിട്ടുള്ളവർ ഉണ്ടാകാം. പിന്നെ കീമോതെറാപ്പി, റേഡിയേഷൻ തെറാപ്പി, അത്തരത്തിൽ ട്രീറ്റ്മെന്റ് എടുക്കുന്നവർ, അവർക്ക് ഇമ്മ്യൂണിറ്റി കുറവായിരിക്കാം. എച്ച് ഐ വി എയ്ഡ്സ് ഉള്ളവർക്ക് ഇമ്മ്യൂണിറ്റി കുറവായിരിക്കാം. അപ്പൊ അത്തരത്തിലെ ഇമ്മ്യൂണിറ്റി കുറഞ്ഞ ഗ്രൂപ്പുകളിലെല്ലാം നമ്മുടെ മ്യൂക്കർ മൈക്കോസിസിന് ഒരു റിസ്ക് ഉണ്ട്, അസുഖം ഉണ്ടാക്കിയെടുക്കാനുള്ള ഒരു റിസ്ക് ഉണ്ട്. പിന്നെ ക്രോണിക് സൈനസൈറ്റിസ്, അതായത് യൂഷ്വലി ക്രോണിക് സൈനസൈറ്റിസ് എന്ന കൺസെപ്റ്റ് പറയുന്നത് 3 മാസത്തിൽ കൂടുതൽ നീണ്ടു നിൽക്കുന്ന സൈനസൈറ്റിസ് എന്നാണ്. അപ്പോൾ ക്രോണിക് സൈനസൈറ്റിസ് ഉള്ള ആൾക്കാർക്ക് റെസ്പിറേറ്ററി ട്രാക്ട് വഴി മ്യൂക്കർ മൈക്കോസിസ് ഡെവലപ്പ് ആകാനുള്ള സാധ്യത കൂടുതലാണ്. ഓക്കെ, കാരണം അവരുടെ റെസ്പിറേറ്ററി ട്രാക്ട് ഇൻഫ്ലെയിംഡ് ആയിരിക്കും, വീക്ക് ആയിരിക്കും. അവർക്ക് ഓവറോൾ ബോഡിയിൽ ഇമ്മ്യൂണിറ്റി കുറവായിരിക്കില്ല, പക്ഷെ റെസ്പിറേറ്ററി ട്രാക്കിലുള്ള ഇമ്മ്യൂണിറ്റി കുറവായിരിക്കും. സോ അതിനാൽ ഒരു റിസ്ക് കൂടുതലാണ്. പിന്നെ അയൺ ഓവർലോഡ്, ശരീരത്തിൽ അയണിന്റെ അളവ് കൂടുകയോ അല്ലെങ്കിൽ അയൺ ഓവർലോഡ് ഉണ്ടെങ്കിൽ അത് ട്രീറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഡെസ്ഫെറോക്സാമിൻ കൊടുക്കുകയോ ചെയ്യുന്ന അവസ്ഥകൾ. ഓക്കെ, ഈ രണ്ട് സൈഡിലും റിസ്ക് ആണ്. അയൺ ഓവർലോഡ് ഉണ്ടെങ്കിലും പ്രശ്നം തന്നെയാണ്, അതിനോടൊപ്പം തന്നെ അത് ട്രീറ്റ് ചെയ്യാനുള്ള ഡെസ്ഫെറോക്സാമിൻ കൊടുക്കുകയാണെങ്കിലും ഒരു റിസ്ക് ഉണ്ട് ഈ മ്യൂക്കർ മൈക്കോസിസ് ഫംഗൈ നമ്മുടെ ശരീരത്തിൽ ഇൻഫെക്ഷൻ ഉണ്ടാക്കാൻ. ഇനി മോഡ് ഓഫ് ട്രാൻസ്മിഷനിലേക്ക് വരുമ്പോൾ ഇൻഹലേഷൻ ഓഫ് സ്പോർസ്, ഫംഗൈ സ്പോറുകൾ ഉണ്ടാക്കുന്ന സ്പീഷീസ് ആണല്ലോ. അപ്പോൾ ഈ ഫംഗൈക്ക്, മ്യൂക്കർ മൈസീറ്റ്സിനും ഫംഗൈയിൽ സ്പോറുകളുണ്ട്. ഓക്കെ, അപ്പോൾ അത് ഫ്രീ ആയിട്ട് സ്പ്രെഡ് ആയി നടക്കുന്ന സ്പോറുകളാണ്. അപ്പൊ ഈ സ്പോറുകൾ നമ്മൾ ഇൻഹെയിൽ ചെയ്യുന്നു, റെസ്പിറേറ്ററി ട്രാക്ട് വഴി നമ്മൾ ബോഡിക്ക് അകത്തേക്ക് എടുക്കുന്നു, കൂടുതലും നമ്മുടെ ബോഡിക്ക് അകത്ത് കയറുന്നത് ഈ വഴിയിലാണ്. പിന്നെ ചില അവസരങ്ങളിൽ സ്കിന്നിലൊക്കെ ബ്രേക്ക് ഉണ്ടെങ്കിൽ ഈ സ്പോറുകൾ സ്കിൻ കോണ്ടാക്ട് വന്നു കഴിഞ്ഞാൽ അതുവഴി സ്പ്രെഡ് ആകാറുണ്ട് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, പിന്നെ സ്പോറുകൾ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾ ഇൻജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ആ അവസ്ഥയിലും റിസ്ക് പറയുന്നുണ്ട്. അപ്പൊ ഏറ്റവും മെയിൻ ആയിട്ടുള്ള മോഡ് ഓഫ് ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത് ഇൻഹലേഷൻ ആണ്, ഇൻഹലേഷൻ ഓഫ് സ്പോർസ്. നമ്മൾ റെസ്പിറേറ്ററി ട്രാക്ട് വഴി അകത്തേക്ക് ശ്വസിച്ച് എടുക്കുന്നു, പിന്നീട് അത് റെസ്പിറേറ്ററി ട്രാക്ടിൽ നിന്നും ശ്വസിച്ചെടുക്കുമ്പോൾ ബോഡിക്കകത്ത് കയറുന്ന ഈ സ്പോറുകൾ പെറ്റുപെരുകി അത് ശരീരത്തിൽ പല ഭാഗത്തോട്ട് സ്പ്രെഡ് ചെയ്യാം. ഓക്കെ, അങ്ങനെ മറ്റസുഖങ്ങൾ ഉണ്ടാക്കാം. അല്ലാതെ സ്കിന്ന് വഴി ഡയറക്റ്റ് സ്പോറുകൾക്ക് ബോഡിക്കകത്തേക്ക് കയറാനും പിന്നെ സ്പോറുകൾ അടങ്ങിയ കണ്ടാമിനേറ്റഡ് ഭക്ഷണമോ വെള്ളമോ കുടിക്കുമ്പോൾ ജി ഐ ട്രാക്ടിനകത്ത് വരാനും ഒക്കെ സാധ്യത ഉണ്ട്. ഇനി പേഴ്സൺ ടു പേഴ്സൺ ട്രാൻസ്മിഷൻ ഇല്ല. ഓക്കെ, അപ്പോൾ ഒരു കണ്ടേജിയസ് ഡിസീസ് അല്ലെങ്കിൽ കമ്മ്യൂണിക്കബിൾ ഡിസീസ് അല്ല നമ്മുടെ മ്യൂക്കർ മൈക്കോസിസ്. ഓക്കെ, ഒരാൾക്ക് അസുഖമുണ്ടെങ്കിൽ ആ അസുഖം മറ്റൊരാൾക്ക് സ്പ്രെഡ് ചെയ്യാൻ കഴിഞ്ഞാലാണ് അതിന് നമ്മൾ കമ്മ്യൂണിക്കബിൾ ഡിസീസ് എന്ന് പറയുന്നത്, നമ്മുടെ കോവിഡ് ഒക്കെ പോലെ. ഓക്കെ, അതേസമയം പേഴ്സൺ ടു പേഴ്സൺ ഇവിടെ സാധ്യമല്ല. ഓക്കെ, അതായത് ഒരാളുടെ ശരീരത്തിൽ സ്പോർ കയറിയാൽ അയാൾക്ക് മ്യൂക്കർ മൈക്കോസിസ് അസുഖം ഉണ്ടാകുന്നു എന്നതിലുപരി അയാൾക്ക് അത് മറ്റൊരാൾക്ക് സ്പ്രെഡ് ചെയ്യാൻ കഴിയില്ല. എന്നാൽ അയാളുടെ ശരീരത്തിൽ നിന്നും സ്പോറുകൾ പുറത്തോട്ട് പോകാം. ഓക്കെ, അല്ലെങ്കിൽ എൻവയോൺമെന്റിൽ ഈ സ്പോറുകൾ കാണപ്പെടാം, ആ സ്പോറുകൾ മറ്റാൾക്കാരുടെ ശരീരത്തിൽ വീണ്ടും കയറുന്നു. അപ്പോൾ ഒരാളുടെ ശരീരത്തിൽ നിന്ന് മറ്റൊരാളുടെ ശരീരത്തിലേക്ക് ഡയറക്റ്റ് ഒരിക്കലും സ്പ്രെഡ് ചെയ്യാനുള്ള ഒരു കഴിവ് മ്യൂക്കർ മൈക്കോസിസ് ഇല്ല. യൂഷ്വലി നമ്മൾ ഈ ചുമക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഇതിന്റെ ഈ ഡ്രോപ്ലെറ്റുകൾ സ്പ്രെഡ് ആകുക എന്ന് പറയുന്നതൊക്കെ ഈ മ്യൂക്കർ മൈക്കോസിൽ വളരെ കുറവാണ്. ഓക്കെ, നമ്മുടെ ശരീരത്തിൽ കയറാൻ നമ്മുടെ ശരീരത്തിൽ തന്നെ അവർ ഡെവലപ്പ് ആകുന്നു, നമ്മുടെ ശരീരത്തിനെ ഒരു വഴിക്കാക്കുന്നു. എന്നതിലുപരി നമ്മുടെ ശരീരത്തിൽ നിന്നും ചുമക്കുകയോ തുമ്മുകയോ ചെയ്യുമ്പോൾ സ്പോറുകൾ പുറത്തോട്ട് തെറിച്ചു പോയി മറ്റൊരാൾക്ക് കിട്ടുന്നു എന്നുള്ള അവസ്ഥ സംഭവിക്കാറില്ല. ഓക്കെ, ഏതൊരു വ്യക്തിക്കും കിട്ടുന്നത് എൻവയോൺമെന്റിൽ ഇവർ വളരുന്നുണ്ട്, അതിൽ സ്പോറുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, ആ സ്പോറുകളാണ് മറ്റൊരു വ്യക്തിക്ക് അയാൾ ശ്വസിക്കുമ്പോൾ ശരീരത്തിനകത്തേക്ക് കയറുന്നത്. ഓക്കെ, ഇനി മ്യൂക്കർ മൈക്കോസിസിന്റെ ടൈപ്സ് നോക്കാം. 4-5 പ്രധാനപ്പെട്ട ടൈപ്പുകൾ മ്യൂക്കർ മൈക്കോസിസിന് ഉണ്ട്. സോ അതിൽ റൈനോ സെർബൽ, സോ റൈനോ സെർബൽ ആകുമ്പോൾ നേസൽ ക്യാവിറ്റി ആൻഡ് ബ്രെയിൻ ആണ് മെയിൻ ആയിട്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ സൈനസിൽ കൂടുതലും ഡെവലപ്പ് ആകുന്നത്
സോ അതാണ് ഞാൻ റൈനോ ഉദ്ദേശിച്ചത്, നേസൽ ക്യാവിറ്റി ആൻഡ് സൈനസ്. സൈനസിൽ ഡെവലപ്പ് ആവുന്ന മ്യൂക്കർമൈക്കോസിസ്, അപ്പൊ അത് കൂടുതൽ ഇൻഹലേഷൻ ഓഫ് സ്പോർ വഴി തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. ഇനി അവിടെ നിന്നും ലേറ്റർ സ്പ്രെഡിംഗ് ടു ബ്രെയിൻ, സോ അതാണ് റൈനോ സെറിബ്രൽ പറയുന്നത്. അപ്പൊ നേസൽ ക്യാവിറ്റിയിലും സൈനസിലും ഡെവലപ്പ് ആകുന്നു, അതിനുശേഷം അത് ബ്രെയിനിലേക്ക് സ്പ്രെഡ് ചെയ്യുന്നു. ഇതാണ് റൈനോ സെറിബ്രൽ ടൈപ്പ് ഓഫ് മ്യൂക്കർമൈക്കോസിസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ മോസ്റ്റ് കോമൺ എമംഗ് പേഷ്യൻസ് വിത്ത് അൺകൺട്രോൾഡ് ഡയബറ്റീസ് ആൻഡ് റിയൽ ട്രാൻസ്പ്ലാന്റ്. അൺകൺട്രോൾഡ് ഡയബറ്റീസ് ഉള്ളവരിലും പ്രമേഹമുള്ളവരിലും നിയന്ത്രണാതീതമായ പ്രമേഹമുള്ളവരിലും അതിനോടൊപ്പം റിയൽ ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞവരിലും, എല്ലാ ഓർഗൻ ട്രാൻസ്പ്ലാന്റും അല്ല, റിയൽ ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞവരിലും സാധാരണ കാണപ്പെടുന്ന മ്യൂക്കർമൈക്കോസിസ് റൈനോസെറിബ്രൽ ആണ്. രണ്ടാമത്തേത് പൾമണറി. അപ്പോൾ പൾമണറി ആകുമ്പോൾ ഈ സ്പോറുകൾ നമ്മൾ ശ്വസിച്ച് എടുക്കുമ്പോൾ നേസൽ ക്യാവിറ്റിയിൽ തങ്ങാതെ നേരെ ലങ്സിലേക്ക് പോകുന്നു. സോ ലങ്സിലും ആൽവിയോളയിലും എത്തുന്നു. അതാണ് പൾമണറി മ്യൂക്കർമൈക്കോസിസ്. ഇനി മോസ്റ്റ് കോമൺ എമംഗ് ക്യാൻസർ പേഷ്യൻസ്, സ്റ്റം സെൽ തെറാപ്പി പേഷ്യൻസ് ആൻഡ് അതർ ഓർഗൻ ട്രാൻസ്പ്ലാന്റ്. അപ്പോൾ നമ്മുടെ ക്യാൻസർ രോഗികൾ, അപ്പോൾ അവർ കീമോതെറാപ്പി, റേഡിയേഷൻ തെറാപ്പി ഒക്കെ എടുക്കുന്നവരാകാം. പിന്നെ സ്റ്റം സെൽ തെറാപ്പി ഈ ഹെമറ്റോപോയറ്റിക് ക്യാൻസറിനൊക്കെ, അതായത് ബ്ലഡ് ക്യാൻസർ, ലിംഫോമ അങ്ങനെയൊക്കെയുള്ള മൾട്ടിപ്പിൾ മൈലോമ തുടങ്ങിയ ഹെമറ്റോപോയറ്റിക് ക്യാൻസർ, അതിൻ്റെ ട്രീറ്റ്മെൻ്റ് ആയിട്ട് സ്റ്റം സെൽ തെറാപ്പി എടുക്കുന്ന വ്യക്തികൾ, പിന്നെ മറ്റ് ഓർഗൻ ട്രാൻസ്പ്ലാന്റുകൾ ഇതൊക്കെ വിധേയരായി നിൽക്കുന്നവർ, ഈ ഗ്രൂപ്പുകൾക്കെല്ലാം കോമൺ ആയിട്ട് കാണപ്പെടുന്ന മ്യൂക്കർമൈക്കോസിസ് പൾമണറി ടൈപ്പ് ആണ്. മൂന്നാമത്തേത് ഗ്യാസ്ട്രോ ഇൻ്റസ്റ്റൈനൽ, സോ ജി ഐ ട്രാക്റ്റിൽ ഉണ്ടാകുന്ന ഇൻഫെക്ഷൻ. അപ്പൊ ഇത് കൂടുതലും കുട്ടികളിൽ കാണപ്പെടുന്നു. അപ്പൊ കുട്ടികൾ കണ്ടാമിനേറ്റ് ആയിട്ടുള്ള ഭക്ഷണം കഴിക്കാം, അവരുടെ ജി ഐ ട്രാക്ട് അഡൾട്ടിനെ അപേക്ഷിച്ച് അത്ര സ്ട്രോങ് അല്ല, ഇമ്മച്യുർ ആണ്, അത്ര ഇമ്മ്യൂണിറ്റി പ്രോപ്പർ ആയിട്ട് ഡെവലപ്പ് ആയിട്ടുള്ള ഒരു ജി ഐ ട്രാക്ട് ആകണം എന്നില്ല. സോ അതുകൊണ്ട് തന്നെ കുട്ടികളിൽ വളരെ കോമൺ ആയിട്ട് കാണപ്പെടുന്നു. പിന്നെ പ്രിമച്യുർ ഇൻഫൻസ് ആകാം, ലോ ബർത്ത് വെയ്റ്റ് ഇൻഫൻസ് ആകാം. പിന്നെ ആന്റിബയോട്ടിക്സ് ഉള്ള വ്യക്തികൾ, അപ്പോൾ ഈ ആന്റിബയോട്ടിക്സ് ഉള്ള വ്യക്തികളാകുമ്പോൾ അവരുടെ വയറ് ഓൾറെഡി ഒരു പണിയിലായിരിക്കുമല്ലോ, കാരണം ആന്റിബയോട്ടിക്സ് കഴിക്കുമ്പോഴേക്കും വയറിന് പണി കിട്ടുമല്ലോ. അപ്പോൾ ആന്റിബയോട്ടിക്സ് കഴിച്ച് ഓൾറെഡി വയറ് സീനായിട്ടിരിക്കുന്ന, അല്ലെങ്കിൽ വയറ് ബുദ്ധിമുട്ടായിട്ടിരിക്കുന്ന ആൾക്കാരൊക്കെ ആകുമ്പോഴേക്കും അവരുടെ വയറിന്റെ ഇമ്മ്യൂണിറ്റി ഒക്കെ ഡൗൺ ആയിട്ടിരിക്കുന്ന അവസ്ഥ ആകാം. പിന്നെ റീസെന്റ് സർജറി കഴിഞ്ഞിട്ടുള്ളവർ, അപ്പൊ ഈ ഗ്രൂപ്പുകളിലൊക്കെയാണ് കൂടുതലും ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ വേരിയന്റ് ഓഫ് മ്യൂക്കർമൈക്കോസിസ് കാണപ്പെടുന്നത്. ഓക്കെ, പിന്നെയുള്ളത് ക്യൂട്ടേനിയസ്. ക്യൂട്ടേനിയസ് ആണ് മോസ്റ്റ് കോമൺ എമംഗ് ഇൻഡിവിജ്വൽസ് വിത്ത് നോർമൽ ഇമ്മ്യൂണിറ്റി. നമ്മൾ ഇത്രയും നേരം മുകളിൽ പറഞ്ഞതെല്ലാം ഓരോരോ റിസ്ക് ഗ്രൂപ്പുകളായിരുന്നു. അതേസമയം ഒരു സാധാരണ വ്യക്തി, നോർമൽ ഇമ്മ്യൂണിറ്റി ഉള്ള മറ്റു പ്രശ്നങ്ങളൊന്നുമില്ലാത്ത ഒരു സാധാരണ വ്യക്തിയാണെങ്കിൽ ആ വ്യക്തിക്ക് ഏറ്റവും കൂടുതൽ ഡെവലപ്പ് ആകാൻ സാധ്യതയുള്ള മ്യൂക്കർമൈക്കോസിസ് എന്ന് പറയുന്നത് ക്യൂട്ടേനിയസ് സ്കിന്നിൽ ഡെവലപ്പ് ആകുന്നത് ആണ്. സ്കിൻ ബ്രേക്ക് ലീഡിങ് ടു ബ്ലിസ്റ്റേഴ്സ്, അൾസർ, സെല്ലുലൈറ്റിസ്. അപ്പോൾ സ്കിൻ ബ്രേക്ക് കാണാം, ആ സ്കിൻ ബ്രേക്കിലേക്ക് സ്പോർ എത്തുന്നു. അപ്പോൾ ഓൾറെഡി ബ്രേക്ക് ആയിട്ടുള്ള സ്കിൻ ആയതുകൊണ്ട് അതിനകത്തേക്ക് കയറാൻ ഇവർക്ക് കഴിയുന്നു, സ്പോറുകൾ അവിടെ വളരുന്നു, അത് പിന്നെ ബ്ലിസ്റ്റേഴ്സും അൾസറും ഒക്കെ ആയിട്ട് ഡെവലപ്പ് ആകാം. ഓക്കെ, ദെൻ ഡിസമിനേറ്റഡ് ആണ് ബ്ലഡ് സ്പ്രെഡ് ഉള്ളത്, അതായത് ഫംഗസ് ബ്ലഡിൽ എത്തി. ഫംഗീമിയ എന്ന് നമുക്ക് പറയാം, ഫംഗസ് ബ്ലഡിലെത്തി. നമ്മൾ സെപ്റ്റിസീമിയ, സെപ്സിസ് പറയുമല്ലോ, സോ അതുപോലെ ഫംഗസ് ബ്ലഡിലെത്തി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന അവസ്ഥയാണ് ഡിസമിനേറ്റഡ് മ്യൂക്കർമൈക്കോസിസ്. അപ്പോൾ സ്പ്രെഡ് ത്രൂ ബ്ലഡ്, അതായത് ബ്ലഡ് വഴി ഇത് സ്പ്രെഡ് ആകുന്നു, എങ്ങോട്ട് വേണമെങ്കിലും പോകാം. സോ കോമൺലി അഫക്ട് ചെയ്യുന്നത് ബ്രെയിൻ ആണ്, കാരണം ബ്ലഡ് വഴിയാകുമ്പോൾ ബ്ലഡ് സർക്കുലേഷന്റെ കൂടെ ഈ ഫംഗസിന് എങ്ങോട്ട് പോകാമല്ലോ. അപ്പോൾ കോമൺ ആയിട്ട് ബ്രെയിനിലെത്താം, അതുപോലെ തന്നെ സ്പ്ലെയിൻ, ഹാർട്ട്, സ്കിൻ തുടങ്ങിയ സ്ഥലങ്ങളിലും എത്താറുണ്ട്. സോ ബ്രെയിനിലെത്തുന്നു, അത് കൂടുതൽ സീരിയസ് ആയിട്ടുള്ള പ്രോബ്ലംസിലേക്ക് പോകുന്നു. ഡിസമിനേറ്റഡ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഫംഗീമിയ ഉള്ള മ്യൂക്കർമൈക്കോസിസ് ഒക്കെ മോർട്ടാലിറ്റി റേറ്റ് ഓൾമോസ്റ്റ് 100% ആണ്. ഓക്കെ, ഇനി ക്ലിനിക്കൽ ഫീച്ചേഴ്സ്. ഓരോ ഭാഗത്തിനനുസൃതമായിട്ട് ക്ലിനിക്കൽ ഫീച്ചേഴ്സ് മാറാം. കോമൺ ആയിട്ടുള്ളത് ക്രോണിക് സൈനസൈറ്റിസ് ഇവരുണ്ടാക്കാറുണ്ട്, അതായത് റൈനോസെറിബ്രലൊക്കെ നേസൽ ക്യാവിറ്റിയിൽ ഇൻഫെക്ഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ ക്രോണിക് സൈനസൈറ്റിസിന്റെ ഫൈൻഡിങ്സ് ഇവരുണ്ടാക്കും. ഓക്കെ, പിന്നെ ടിഷ്യു നെക്രോസിസ്, എസ്പെഷ്യലി സ്കിന്നിലൊക്കെ ആണെങ്കിൽ സ്കിന്നിൽ ബ്ലിസ്റ്റേഴ്സും അൾസറും സെല്ലൈറ്റിസ് ഒക്കെ ഉണ്ടാക്കുമെന്ന് പറഞ്ഞു. അതിനുശേഷം ടിഷ്യൂ നെക്രോസ് ഉണ്ടാക്കാം, ഡാമേജ് വരുത്താം. ഇനി സ്പ്രെഡ്സ് ടു ഓർബിറ്റ് ബ്രെയിൻ ആൻഡ് പാലറ്റ്. അപ്പോൾ നമ്മുടെ കണ്ണിൻ്റെ ചുറ്റുമുള്ള ഏരിയയോ ബ്രെയിനോ അല്ലെങ്കിൽ അണ്ണാക്ക് മുകൾ ഭാഗം, പാലറ്റ്, ഈ ഭാഗങ്ങളിലേക്കൊക്കെ യൂഷ്വലി സ്പ്രെഡ് ആകാൻ നൊട്ടോറിയസ് ആണ് ഈ പറയുന്ന മ്യൂക്കർമൈക്കോസിസ്. അപ്പോൾ നമ്മളിപ്പോൾ കോമൺ ആയിട്ട് പറയുന്ന ഫൈൻഡിങ്സ്, നമ്മുടെ ഇന്ത്യയിലൊക്കെ വന്നപ്പോൾ നമ്മൾ കോമൺ ആയിട്ട് പറഞ്ഞ കണ്ണെടുത്ത് കളഞ്ഞോ മുഖത്ത് പ്രശ്നം ഉണ്ടാകുന്നു എന്നൊക്കെ പറഞ്ഞ ആ ഒരു ഫൈൻഡിങ്സ് ഒക്കെ യൂഷ്വലി വരുന്നത് ഈ പറഞ്ഞ സ്പ്രെഡ് ടു ഓർബിറ്റ് ബ്രെയിൻ അല്ലെങ്കിൽ പാലറ്റ്, അതായത് മുഖത്ത് സ്പ്രെഡ് ആകുന്ന അവസ്ഥയിൽ ആണ്. അപ്പോൾ അവിടെ എന്തൊക്കെ വരാം? ഹെഡേക്ക് വരാം, സ്വാഭാവികം തലവേദന വരാം, ഫേഷ്യൽ പെയിൻ, മുഖത്ത് നല്ല വേദന, ഓർബിറ്റൽ സെല്ലൈറ്റിസ്. ഈ ഓർബിറ്റൽ സെല്ലൈറ്റിസ് ഒക്കെ വരുമ്പോഴാണ് കണ്ണ് തന്നെ ടോട്ടലി എടുത്ത് കളയുന്നു എന്ന് പറയുന്നത്. നമ്മുടെ കണ്ണിന് ചുറ്റും കണ്ണിനകത്തും സെല്ലൈറ്റിസ് ഉണ്ടാകുന്നു, കണ്ണിന്റെ ചുറ്റുമുള്ള ഭാഗമെല്ലാം നശിച്ചു പോകുന്നു.
ഓക്കെ അതാണ് ഓർബിറ്റൽ സെല്ലൈറ്റിസ്. യൂണിലാറ്ററൽ ഫേഷ്യൽ നെക്രോട്ടിക് എസ്കാർ. ഇപ്പൊ യൂണിലാറ്ററൽ ഒരു സൈഡിൽ മാത്രമായിട്ട് വരുന്ന നെക്രോട്ടിക് എസ്കാർ, നല്ല ബ്ലാക്ക് കളറിൽ ഉള്ള ടിഷ്യൂ നെക്രോസിസ്, മുഖത്തിന്റെ ഒരു ഭാഗത്തായിട്ട് ഡെവലപ്പായി വരുന്നു, അതാണ് യൂണിലാറ്ററൽ ഫേഷ്യൽ നെക്രോട്ടിക് എസ്കാർ. അപ്പൊ മുഖത്തിന്റെ ഒരു ഭാഗം പൂർണ്ണമായിട്ടും ഡെഡ് ടിഷ്യൂവിൽ നിറയുന്നു, നശിച്ചു പോകുന്നു, എസ്കാർ ഫോം ചെയ്യുന്നു. നമ്മുടെ ഈ ബേൺസിനൊക്കെ ശേഷം ഡെഡ് ടിഷ്യൂവിന്റെ അക്യുമുലേഷൻ ഉണ്ടാകുന്ന പോലെ ഇവിടെയും എസ്കാർ ഡെവലപ്പ് ചെയ്യുന്നു. ഇനി ബ്രെയിനിലേക്ക് കയറി കഴിഞ്ഞാൽ സെറിബ്രൽ ആപ്സസ്, കവർണസ് സൈനസ് ത്രോംബോസിസ്. സെറിബ്രൽ ആപ്സസ് വരാം, ഫംഗസിന്റെ ആപ്സസ് ഉണ്ടാകാം. പിന്നെ കവർണസ് സൈനസ് ത്രോംബോസിസ്, ബ്രെയിനകത്ത് കാണപ്പെടുന്ന വീനസ് സൈനസ് ആണ് കവർണസ് സൈനസ്. അതിനകത്ത് ബ്ലഡ് ക്ലോട്ടുകൾ, ത്രോംബസുകൾ ഉണ്ടാക്കാനും ഈ പറയുന്ന ഫംഗസിന് കഴിവുണ്ട്. ഇനി ലങ്സിനകത്ത് കയറിയാൽ പൾമണറി ആണെങ്കിൽ ആൽവിയോള ഡാമേജ് വരാം, നല്ല പനി, ഹെമപ്റ്റൈസിസ് ആൻഡ് ഷോർട്ട്നെസ് ഓഫ് ബ്രത്ത്. നമ്മൾ രക്തം ചുമച്ച് തുപ്പാം, അതോടൊപ്പം ശ്വാസം മുട്ടലും കാര്യങ്ങളെല്ലാം ഉണ്ടാകുന്നു. പിന്നെ സെറിബ്രൈറ്റിസ് മീഡിയ സൈനസ്റ്റിസ്. ഓക്കെ, ബ്രെയിനിന്റെ ഇൻഫ്ലമേഷൻ ഉണ്ടാകുന്നു, മീഡിയ സ്റ്റൈനത്തിന്റെ ഇൻഫ്ലമേഷൻ ഉണ്ടാകുന്നു. അപ്പൊ ഇതൊക്കെയാണ് യൂഷ്വലി കാണപ്പെടുന്ന ഫൈൻഡിങ്സ് മ്യൂക്കർ മൈക്കോസിസുമായിട്ട് ബന്ധപ്പെട്ട്. ഓക്കെ, ഇനി ഡയഗ്നോസിസ് എങ്ങനെ, എങ്ങനെയാണ് അസുഖം ഉണ്ടോ എന്ന് കണ്ടുപിടിക്കുന്നത്. സി ടി എഫ് ബ്രെയിൻ ആണ് സെറിബ്രൽ വേരിയന്റ് കണ്ടുപിടിക്കാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ബ്രെയിനകത്തുണ്ടെങ്കിൽ കോമൺ ആയിട്ട് ആപ്സസ് വരും. അപ്പോൾ ആപ്സസിന്റെ പോയിന്റ് നമുക്ക് കാണാം, ഫോക്കൽ പോയിന്റ് കാണാൻ പറ്റും. ഇനി ടിഷ്യൂ ബയോപ്സി ആണ് കൺഫേമേറ്ററി. അത് ഏത് ഭാഗത്താണെങ്കിലും, അതിപ്പോ ലങ്സ് ആകാം, സ്കിൻ ആകാം, എവിടെയാണെങ്കിലും ടിഷ്യൂ ബയോപ്സി എടുത്ത് അതിൽ കൾച്ചർ ആൻഡ് സെൻസിറ്റിവിറ്റി ചെയ്യുമ്പോൾ നമ്മുടെ മ്യൂക്കർ മൈസീറ്റ് ഫംഗസിനെ ഐസൊലേറ്റ് ചെയ്യാൻ കഴിഞ്ഞാൽ അത് തന്നെയാണ് ഇതിൽ കൺഫർമേറ്ററി ടെസ്റ്റ് എന്ന് പറയുന്നത്. മാനേജ്മെന്റ്, അതായത് എന്തൊക്കെ ചെയ്യാം മ്യൂക്കർ മൈക്കോസിസിന്റെ മാനേജ്മെന്റ് ആയിട്ട് ചെയ്യാവുന്നത്. ഒന്ന്, സർജിക്കൽ ഡിബ്രൈഡ്മെന്റ്. അതായത് മ്യൂക്കർ മൈക്കോസിസിന്റെ പിക്ചേഴ്സ് ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അറിയാം, വളരെ സിവിയർ ആയിട്ടുള്ള നെക്രോട്ടിക് ഡാമേജ്, അതായത് ഈ സിവിയർ ആയിട്ടുള്ള ടിഷ്യു നെക്രോസിസ് ഉണ്ടാക്കുന്ന ടൈപ്പ് ഒരു വേരിയന്റ് ആണ് ഈ അസുഖം എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ നമുക്ക് പലപ്പോഴും ആ ഡാമേജ് ആയ ഭാഗം എടുത്ത് കളയുക എന്നുള്ളതിനുപരി വേറൊന്നും ചെയ്യാൻ കഴിയാറില്ല. അപ്പൊ ഇത് തന്നെയാണ് ഈ കണ്ണ് പൂർണ്ണമായിട്ട് എടുത്ത് കളയുന്നത്, ന്യൂക്ലിയേഷൻ ഒക്കെ ചെയ്യുന്നു എന്ന് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ പറയുന്നത്. കാരണം ഒരു ഭാഗത്ത് അഫക്റ്റ് ചെയ്ത് അത് പൂർണ്ണമായിട്ട് നശിച്ചാൽ അത് അവിടെ വെച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമല്ല, അത് മറ്റ് സ്ഥലങ്ങളിലേക്ക് സ്പ്രെഡ് ആകുകയുള്ളൂ. അതുകൊണ്ട് പൂർണ്ണമായിട്ടും അതിനെ റിമൂവ് ചെയ്ത് കളയുക എന്നുള്ളത് തന്നെയാണ് അവിടെ ചെയ്യാൻ പറ്റുന്ന കാര്യം. സോ ഇവിടെ സർജിക്കൽ ഡിബ്രൈറ്റ്മെന്റ് ഒരു മൊഡാലിറ്റിയാണ് മാനേജ്മെന്റിൽ. പിന്നെ ആന്റി ഫംഗൽ ഏജന്റ് ആയതുകൊണ്ട്, സോറി, ഒരു ഫംഗസ് ആയതുകൊണ്ട് തന്നെ മെഡിസിനിൽ ആന്റി ഫംഗൽ ഏജന്റ്സ് ആണ് മെയിൻ ആയിട്ടുള്ള ലൈൻ ഓഫ് മാനേജ്മെന്റ്. നമ്മുടെ ആന്റിബയോട്ടിക്സ് ഒന്നും അല്ലല്ലോ ഇവിടെ ഡയറക്റ്റ് യൂസ്, ഇവിടെ ആന്റി ഫംഗൽ ഏജന്റ്സ് ആണ്. അപ്പോൾ സ്ട്രോങ് ആയിട്ടുള്ള ആന്റി ഫംഗൽ ഏജന്റ്സ്, ആംഫോട്ടെറിസിൻ ബി, ഇസുവോക്കോണാസോൾ, ഓറിക്കോണാസോൾ, ഓക്കെ, അസോൾ, നമ്മുടെ കീറ്റോക്കോണാസോൾ, ക്രോട്ടോമസോൾ ഒക്കെ പറയുമല്ലോ, ആ അസോൾ ഗ്രൂപ്പിനകത്തുള്ള കുറെ കൂടി സ്ട്രോങ് ആയിട്ടുള്ള മരുന്നുകൾ, അതാണ് ഇസാവുകോണാസോൾ, പിന്നെ ഓറിക്കോണാസോൾ, ആംഫോട്ടെറിസിൻ ബി പണ്ട് മുതൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഐ വി ആന്റി ഫംഗൽ ഏജന്റ് ആണ്. അപ്പൊ ഇതൊക്കെ തന്നെയാണ് മാനേജ്മെന്റിൽ യൂസ് ചെയ്യാവുന്നത്. അപ്പൊ ഇവർക്ക് എല്ലാവർക്കും തന്നെ യൂഷ്വലി ഈ റിയൽ ഡാമേജിന്റെ പൊട്ടൻസി ഒക്കെ വളരെ ഹൈ ആണ്. ഓക്കെ, കിഡ്നി ഡാമേജിനൊക്കെ ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ സൈഡ് എഫക്റ്റുകൾ ഒരുപാട് കൂടാം, ഒരുപാട് വെള്ളം കുടിക്കണം, കിഡ്നിയിൽ നിന്ന് എത്രയും പെട്ടെന്ന് ഈ മരുന്നുകളൊക്കെ വാഷ് ഔട്ട് ചെയ്ത് കളയണം, അതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ഇനി ബ്ലഡ് ഷുഗർ കൺട്രോളും ഇവിടെ പ്രാധാന്യം അറിയിക്കുന്നു. ഡയബറ്റീസ് ഒരു മെയിൻ റിസ്ക് ഫാക്ടർ ആണെന്ന് പറഞ്ഞു. അപ്പൊ ബ്ലഡ് ഷുഗർ കൂടി നിൽക്കുമ്പോൾ ഒന്ന് ഫംഗസിന് ശരീരത്തിൽ വളരാനുള്ള ഒരു സാധ്യത കൂടും. നമ്മളിപ്പോൾ കാലിലൊക്കെ പറയുമല്ലോ ഡയബറ്റീസ് ഉണ്ടെങ്കിൽ കാലിൽ ഡയബറ്റിക് അൾസർ വരുന്നു, മുറിവ് ഉണ്ടായിക്കഴിഞ്ഞാൽ ഉണങ്ങാൻ സമയം എടുക്കുന്നു. അപ്പോൾ എപ്പോഴും ഹീലിംഗ് പ്രോസസ്സ് കുറയ്ക്കുന്ന ഒരു അവസ്ഥയാണ് ഡയബറ്റീസ്. പിന്നെ മൈക്രോ ഓർഗാനിസത്തിന് വളരാൻ നല്ലൊരു വിളനിലമായിട്ടുള്ള ഒരു അവസ്ഥയാണ് ഡയബറ്റീസ് ഉള്ളവരുടെ ശരീരം. ഓക്കെ, പിന്നെ ഇമ്മ്യൂണിറ്റി ഓൾറെഡി കുറവ് ആയിരിക്കും. അപ്പൊ ഇതെല്ലാം കൂടി ചേർന്നിട്ട് യൂഷ്വലി ബ്ലഡ് ഷുഗർ ഹൈ ആണെങ്കിൽ റിസ്ക് കൂടുന്നു. അതിനാൽ തന്നെ ബ്ലഡ് ഷുഗർ കൺട്രോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പൊ ഇതാണ് കോമൺ ആയിട്ട് ചെയ്യുന്ന ഒരു ഒരു ബേസ് ലൈൻ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഇനി മോർട്ടാലിറ്റിയിലേക്ക് നോക്കാം. ഇതിലെ ഓരോരോ വേരിയന്റുകളുടെയും മോർട്ടാലിറ്റി, സൈനസ്, അതായത് നമ്മുടെ റൈനോ വേരിയന്റ് ആണെങ്കിൽ, ഓക്കെ, റൈനോ വേരിയന്റും റൈനോ സെറിബ്രൽ ആണെങ്കിലും, ഓക്കെ, മീൻസ് നമ്മുടെ സൈനസിലും ബ്രെയിനിലും കൂടി സ്പ്രെഡ് ചെയ്യുന്ന അവസ്ഥയാണെങ്കിൽ ഓൾമോസ്റ്റ് 50 മുതൽ 55% മോർട്ടാലിറ്റി റേറ്റ്. അതേസമയം ലങ്സിൽ ആണെങ്കിൽ, പൾമണറി വേരിയന്റ് ആണെങ്കിൽ അതിനേക്കാളും വളരെ ഹൈ ആണ്,
2/3 ആണ് മോർട്ടാലിറ്റി റേറ്റ്. അതായത് ഓൾമോസ്റ്റ് 66%, 66-67% മരണനിരക്ക്. സ്കിന്നിലാണ് ഏറ്റവും ലോവസ്റ്റ്, 15% മോർട്ടാലിറ്റി. പിന്നെ ഞാൻ നേരത്തെ തന്നെ പറഞ്ഞത് ഡിസമിനേറ്റഡ്, അതായത് ബ്ലഡ് സ്പ്രെഡ് ആണെങ്കിൽ നിയർലി 100% ആണ്. ഓക്കെ, അതായത് മോർട്ടാലിറ്റി റേറ്റ് വളരെ ഹൈ ആണ്. ശരീരത്തിന്റെ ഏത് ഭാഗത്തോട്ടും നമ്മുടെ ഫംഗസിന് ബ്ലഡ് വഴി സ്പ്രെഡ് ആകാം, അതുകൊണ്ട് തന്നെ മരണനിരക്ക് വളരെ കൂടുതലാണ്. മാനേജ് ചെയ്യാനും ബുദ്ധിമുട്ടാണ്. ഒരു ലോക്കൽ മാനേജ്മെന്റ് അവിടെ പറ്റില്ല, കാരണം ബ്ലഡിലാണല്ലോ ഫംഗസ് ഉള്ളത്. അപ്പം അത്രയ്ക്ക് സിവിയർ ആയിട്ടുള്ള സ്ട്രോങ് ആയിട്ടുള്ള ആന്റിബയോട്ടിക്സ് മറ്റും കൊടുത്ത് നല്ല സ്ട്രോങ് ആയിട്ടുള്ള മാനേജ്മെന്റ് മോഡാലിറ്റിയിലോട്ട് പോകേണ്ടി വരും. അത് ചിലപ്പോൾ ശരീരം താങ്ങണം എന്നും ഇല്ല, ഓൾറെഡി വീക്ക് ആയിരിക്കും, ഇമ്മ്യൂണോ സപ്രസ്ഡ് ആയിരിക്കും. സോ അതിനാൽ തന്നെ ഡിസമിനേറ്റഡിൽ മരണനിരക്ക് വളരെ ഹൈ ആണ്. ഇനി ഇതത്രയുമാണ് മ്യൂക്കർമൈക്കോസിസിന്റെ ഒരു ഒരു ബേസ് എന്ന് പറയുന്നത്. എന്നാൽ നമുക്കിവിടെ അതിനോടൊപ്പം പ്രധാനമായിട്ട് ഫോക്കസ് ചെയ്യേണ്ട മറ്റൊരു കാര്യം കോവിഡ് അസോസിയേറ്റഡ് മ്യൂക്കർ മൈക്കോസിസിനെ കുറിച്ചാണ്. ഓക്കെ, കാരണം ഇപ്പൊ കോവിഡുമായിട്ട് ബന്ധപ്പെട്ടാണല്ലോ ഈ മ്യൂക്കർ മൈക്കോസ് വീണ്ടും മുന്തി വന്നത്. അപ്പൊ എന്തുകൊണ്ടാണ് കോവിഡ് വന്നപ്പോൾ ഇതെല്ലാം കൂടിയത് എന്നുള്ള കാര്യമാണ് നമുക്ക് കുറച്ചുകൂടി ഒന്ന് നോക്കാനുള്ളത്. സോ കോവിഡ് അസോസിയേറ്റഡ് മ്യൂക്കർ മൈക്കോസിസ് എന്താണ് സംഭവിക്കുന്നതെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇന്ത്യയിലാണ് ഇപ്പൊ അത് പ്രൊഡോമിനന്റ് ആയിട്ട് കാണപ്പെടുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ കോവിഡുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യയിൽ മ്യൂക്കർ മൈക്കോസിസിന്റെ അളവ് ഇത്രയും കൂടാൻ കാരണം, അതായത് വളരെ റെയർ ആയിട്ടുള്ള കോമൺ ആയിട്ട് കാണപ്പെടാത്ത ഫംഗൽ ഇൻഫെക്ഷൻ ആയ മ്യൂക്കർ മൈക്കോസിസ് എന്തുകൊണ്ടാണ് ഇത്രയും അധികം കൂടിയത്, അതിന്റെ ഇൻസിഡൻസ് കൂടിയത് എന്നതിനെ കുറച്ചധികം തിയറികൾ പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇന്ത്യയിലെ സ്ഥിതി വെച്ചിട്ടുള്ള തിയറികളാണ്, അതായത് വേൾഡ് വൈഡ് അല്ല, ഇന്ത്യയിലെ സിനാരി വെച്ചിട്ട് പറയുന്ന തിയറികളാണ് ഇതെല്ലാം. അപ്പൊ അത് ഏതൊക്കെയാണ് ജസ്റ്റ് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, അതായത് ഏറ്റവും മെയിൻ ആയിട്ടുള്ളത് കോവിഡ് ഔട്ട് ബ്രേക്ക് തന്നെയാണ് പറയുന്നത്. കോവിഡ് വന്നു എല്ലായിടത്തും ഒരു അരക്ഷിതാവസ്ഥ, അതിനോടൊപ്പം ആൾക്കാരുടെ ബേസ് ലൈൻ ഇമ്മ്യൂണിറ്റി കുറവ്. നമ്മുടെ ഒരു ഹേർഡ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുമല്ലോ, അതായത് ഒരു കമ്മ്യൂണിറ്റിയിലുള്ള ഒരു ബേസ് ലൈൻ ഇമ്മ്യൂണിറ്റി, അത് ഓവറോൾ ഒന്ന് താഴോട്ട് പോയി. കാരണം ഈ ഒരു അസുഖം വേൾഡ് വൈഡ് ആയിട്ട് പാൻഡമിക് ആയിട്ട് എല്ലാ ഏരിയയിലും വന്നപ്പോൾ, അപ്പോൾ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. പ്ലസ് കോവിഡ് വന്ന ശേഷം പോസ്റ്റ് കോവിഡ് ആണല്ലോ മ്യൂക്കർമൈക്കോസിസ് വരുന്നത്. കോവിഡ് വന്നു യൂഷ്വലി ഒരു 12 മുതൽ 14 ദിവസം കഴിയുമ്പോഴാണ് നമുക്ക് പണി കിട്ടുന്നത്. ഓക്കെ, കോവിഡ് ഉള്ള ആ സമയത്തല്ല, കോവിഡ് വന്ന് 12 മുതൽ 14 ദിവസം കഴിയുമ്പോൾ നമുക്ക് മ്യൂക്കർമൈക്കോസിസ് വരുന്നു. അപ്പൊ അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം പറയുന്നത് സ്റ്റീറോയിഡ്സ് ആണ്. ഓക്കെ, കോവിഡിന്റെ മാനേജ്മെന്റിൽ, ഫസ്റ്റ് ലൈൻ മാനേജ്മെന്റിൽ തന്നെ ഉള്ളതാണല്ലോ സ്റ്റീറോയിഡ് തെറാപ്പി. അപ്പൊ കോവിഡ് വന്നു നമ്മുടെ ലങ്സ് പൾമണറി സിസ്റ്റം മെയിൻറ്റെയിൻ ചെയ്ത് നിർത്താൻ സ്റ്റിറോയിഡ്സ് കൊടുക്കുന്നു. സ്റ്റിറോയിഡ്സ് കൊടുക്കുന്നതോടെ സ്റ്റിറോയിഡ് ഒരു ഇമ്മ്യൂണോ സപ്രസൻ ആണ്, ശരീരത്തിൽ ഇമ്മ്യൂണിറ്റി കുറയുന്നു. സാധാരണഗതിയിൽ സ്റ്റിറോയിഡ് കഴിക്കാതിരുന്ന ഒരുപാട് വ്യക്തികൾ ഈ കോവിഡ് വന്നതുകൊണ്ട് സ്റ്റിറോയിഡ് എടുക്കേണ്ടി വരുന്ന ഒരവസ്ഥ വരുന്നുണ്ട്. സ്റ്റിറോയിഡ് അങ്ങനെ എല്ലാവരും കോമൺ ആയിട്ട് എടുക്കുന്നില്ലല്ലോ, ഈ ഓട്ടോഇമ്യൂൺ ഡിസീസും പിന്നെ അത്തരത്തിലെ ആസ്മ അങ്ങനെയൊക്കെയുള്ള ചില പ്രത്യേക ഗ്രൂപ്പുകാരാണ് യൂഷ്വലി സ്റ്റിറോയിഡുകൾ എടുക്കുന്നത്. ഓക്കെ, അതേസമയം കോവിഡ് വന്നതോടെ, കോവിഡിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യയിൽ കോടിക്കണക്കിന് ആൾക്കാർക്ക് കോവിഡ് വന്നു. അപ്പൊ അതിൽ ഒരുപാട് പേര് സ്റ്റിറോയിഡിന്റെ ട്രീറ്റ്മെന്റ് എടുക്കേണ്ടി വന്നു. കാരണം സ്റ്റിറോയിഡ് ആണ് ബേസ്ലൈൻ മാനേജ്, അതായത് പ്രായഭേദമന്യേ, പ്രായം കുറഞ്ഞവരായാലും പ്രായം കൂടിയവരായാലും എല്ലാവരും എടുക്കുന്ന ഒരവസ്ഥ വന്നു. അപ്പൊ സ്റ്റിറോയിഡ് ഓൾറെഡി വീക്കായിട്ടുള്ള ശരീരത്തിന്റെ ഇമ്മ്യൂൺ സിസ്റ്റം പിന്നെയും നശിപ്പിച്ചു. അപ്പൊ ഇമ്മ്യൂണിറ്റി ഒരുപാട് അടിച്ചമർത്തപ്പെട്ടു. അപ്പൊ സാധാരണ നമ്മുടെ ചുറ്റുപാടും കാണപ്പെടുന്ന ഈ ഫംഗസുകളുടെ സ്പോറുകൾ തന്നെ വളരെ ഡേഞ്ചറസ് ആയിട്ട് മാറി. മറ്റൊരു കാര്യം, കണ്ടാമിനേറ്റഡ് ഓക്സിജൻ എക്യുപ്മെന്റ്സ്. എല്ലാ പേർക്കും കോവിഡ് വന്നതോടെ ഓക്സിജന്റെ ആവശ്യം വന്നു. നമ്മളിപ്പോൾ വാർത്തയിലൊക്കെ ഇഷ്ടംപോലെ കേൾക്കുന്നുണ്ട് ഓക്സിജന്റെ ദൗർലഭ്യവും മറ്റുമൊക്കെ. അപ്പൊ കണ്ടാമിനേറ്റഡ് ഓക്സിജൻ എക്യുപ്മെന്റ് ഉദ്ദേശിക്കുന്നത് ഈ ഓക്സിജൻ മാസ്ക് ആയാലും അതിന്റെ ഫിൽറ്റേഴ്സ് ആയാലും ഇതെല്ലാം ആവശ്യം കൂടുതലായതുകൊണ്ട് പലപ്പോഴും നല്ല രീതിയിൽ ക്ലീൻ ആക്കുക കൂടി ചെയ്യാതെ ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് യൂസ് ചെയ്ത് തുടങ്ങി. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു സ്ഥിതി വന്നു. കാരണം അത്രയ്ക്ക് എമർജൻസി സിറ്റുവേഷൻ ആകുന്നു, ഓക്സിജന്റെ അവൈലബിലിറ്റി ഇല്ല, കിട്ടുന്നതൊക്കെ എത്രയും പെട്ടെന്ന് എടുത്ത് ആർക്കെങ്കിലും കൊടുക്കാൻ നോക്കുന്നു, അതാണ് നടക്കുന്നത്. അപ്പോൾ ഈ മാസ്കുകളിലും ഫിൽറ്ററുകളിലെല്ലാം ഇതിന്റെ സ്പോറിന്റെ സാന്നിധ്യം കണ്ടെത്തിയിട്ടുണ്ട്, നമ്മുടെ മ്യൂക്കർ മൈക്കോസിസ് ഫംഗയുടെ. അപ്പൊ ആ ഫംഗസിന്റെ സ്പോറുകൾ ഈ എക്യുപ്മെന്റുകളിൽ ഇരിക്കുകയും ശരിക്കും വൃത്തിയാക്കാതെ ഒരു എക്യുപ്മെന്റ് അടുത്തയാൾക്ക് കൊടുക്കുമ്പോൾ അത് സ്പ്രെഡ് ആകുകയും ചെയ്യുന്നു, സ്വാഭാവികമായിട്ട് നടക്കാവുന്ന കാര്യം. അപ്പൊ അതാണ് രണ്ടാമത്തെ ഒന്ന്. മൂന്നാമത്തേത് ടാപ്പ് വാട്ടർ ഫോർ ഹ്യൂമിഡിഫയർ, അതായത് നമ്മുടെ സ്റ്റെറൈൽ വാട്ടറോ ഡിസ്റ്റിൽ വാട്ടറോ ഒക്കെ ഉപയോഗിച്ചിരുന്ന സ്ഥാനത്ത് ഈ പറഞ്ഞ പോലെ അത്യാവശ്യം വരുന്നു, ഓക്സിജൻ അവൈലബിലിറ്റി ഇല്ല, എല്ലാം കൊണ്ട് ഒരു ഒരു എമർജൻസി സിറ്റുവേഷൻ, സാധാരണ ടാപ്പ് ഉള്ളതാണ് പലപ്പോഴും ഹ്യൂമിഡിഫയേഴ്സിൽ യൂസ് ചെയ്യുന്നത്, ഓക്സിജനും ഹ്യൂമിഡിഫയേഴ്സിൽ. അപ്പോൾ ടാപ്പ് ഉള്ളതിൽ നമ്മുടെ മ്യൂക്കർമൈക്കോസിസിന്റെ സ്പോറുകൾ ഉണ്ട്. അപ്പൊ ആ ഹ്യൂമിഡിഫയറിൽ നിന്നും ഈ ഹ്യൂമിഡിഫിക്കേഷൻ നടക്കുമ്പോൾ അതുവഴി സ്പോറും കൂടി ആൾ ശ്വസിക്കുമ്പോൾ ബോഡിക്കകത്തേക്ക് കയറുവാണ്. അപ്പൊ അതാണ് മറ്റൊരു ഘടകം. ഇനി നമ്മുടെ ശരീരത്തിൽ ഇമ്മ്യൂണിറ്റി ഇംപ്രൂവ് ചെയ്യാൻ എന്ന
രീതിയിൽ ഒരുപാട് വൈറ്റമിൻ സപ്ലിമെന്റ്സ് ഈ കോവിഡുമായിട്ട് ബന്ധപ്പെട്ട് ആൾക്കാർ എടുക്കുന്നുണ്ട്. കോവിഡ് വരാത്തവരും കോവിഡ് വന്നവരും ഇമ്മ്യൂണിറ്റി ഇംപ്രൂവ് ചെയ്യുക എന്ന് പറഞ്ഞ ഒരുപാട് സപ്ലിമെന്റ്സ് പറയുന്നുണ്ട്, വൈറ്റമിൻ ആൻഡ് മിനറൽ സപ്ലിമെന്റ്സ്. അതിനുവേണ്ടി തന്നെ കോവിഡ് ഒഴിവാക്കാനുള്ള വൈറ്റമിൻസ് ആൻഡ് മിനറൽ സപ്ലിമെന്റ്സ് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കമേഴ്ഷ്യലി അവൈലബിൾ ആണ്. ഓക്കെ, അപ്പൊ ആ അത്തരം സപ്ലിമെന്റ്സിൽ പ്രധാനമായിട്ട് എടുത്തു പറയുന്ന ഒരു സപ്ലിമെന്റ് ആണ് സിങ്ക്. സിങ്ക് ഇമ്മ്യൂണിറ്റി ഇംപ്രൂവ് ചെയ്യും, നമ്മളെ സ്ട്രോങ് ആക്കും എന്നെല്ലാം പറയുന്നുണ്ട്. വൈറ്റമിൻ സിയും എയും ഒക്കെ പറയുന്ന ഇ ഒക്കെ പറയുന്ന പോലെ തന്നെ സിങ്കും പറയുന്നുണ്ട്. എന്നാൽ ഇവിടെ ചെറിയൊരു ട്വിസ്റ്റ് ഉണ്ട്. അതായത് സിങ്ക് എന്ന് പറയുന്നത് യൂഷ്വലി ഫംഗസിന്റെ ഡെവലപ്മെന്റ് ഇംപ്രൂവ് ചെയ്യാൻ സഹായിക്കുന്ന ഒരാളായിട്ടാണ് പറയപ്പെടുന്നത്. ഓക്കെ, നമ്മൾ പലപ്പോഴും ഈ ആന്റി ഫംഗൽ ഏജന്റ് ആയിട്ട് സിങ്ക് ഉപയോഗിക്കാറുണ്ട് ചുമരിലൊക്കെ പെയിന്റിൽ. ഓക്കെ, അതേസമയം ശരീരത്തിനകത്തുള്ള സെല്ലുകളിൽ സിങ്ക് ഫംഗസിന്റെ ഗ്രോത്തിനെ എയ്ഡ് ചെയ്യുന്ന ഒരാളായിട്ടാണ് പറയപ്പെടുന്നത്. നമ്മുടെ ബോഡി തന്നെ പലപ്പോഴും ഫംഗൽ ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ സെല്ലിനകത്ത് നിന്ന് സിങ്കിനെ പുറത്തോട്ട് തള്ളും, കാരണം ആ സെല്ലിനകത്ത് ഫംഗസ് കയറായിരിക്കാൻ, കാരണം സിങ്ക് ഉള്ള സെല്ലുകളാണെങ്കിൽ ഫംഗസിനെ കയറാൻ താല്പര്യം കൂടും. അപ്പൊ നമ്മൾ സിങ്ക് സപ്ലിമെന്റ്സ് ഒക്കെ കഴിക്കുമ്പോൾ അവിടെ ഫംഗസിന്റെ ഗ്രോത്ത് കൂടാൻ കുറച്ചുകൂടി എയ്ഡ് ചെയ്യപ്പെടുകയാണ്, കുറച്ചുകൂടി സപ്പോർട്ട് വരികയാണ്. അതാണ് ഒരു കാര്യം. ഓക്കെ, ദെൻ ഡയബറ്റീസ് മെലിറ്റസ്. ഇന്ത്യ ഡയബറ്റിക് ക്യാപിറ്റൽ ആണ്, ഏറ്റവും കൂടുതൽ ഡയബറ്റീസ് ആൾക്കാരുള്ളത് ഇന്ത്യയിൽ തന്നെയാണ്. സോ സ്വാഭാവികം ആയിട്ടും അതും ഒരു വലിയ റിസ്ക് ഫാക്ടർ തന്നെയാണ്. ഓക്കെ, ഡയബറ്റീസ് മെലിറ്റസ്. ഇനി ഇതിനെ ഒഴിവാക്കാൻ ചെയ്യാവുന്ന കോമൺ ആയിട്ടുള്ള കുറച്ച് പ്രിവെന്റീവ് മെഷേഴ്സ് എന്ന് പറഞ്ഞാൽ കൺട്രോൾ ഓഫ് ബ്ലഡ് ഷുഗേഴ്സ് തന്നെയാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. പിന്നെ ഇമ്പ്രൂവ് ഇമ്മ്യൂണിറ്റി, ഇമ്മ്യൂണിറ്റി മെച്ചപ്പെടുത്തി നിർത്തുക. അതായത് പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും കഴിച്ച് നാച്ചുറലി അവൈലബിൾ ആയിട്ടുള്ള നമ്മുടെ സപ്ലിമെന്റ്സ്, മിനറൽസും മറ്റുമൊക്കെ ബോഡിക്കകത്തേക്ക് ഉൾക്കൊള്ളുക. ഇനി സ്റ്റിറോയിഡ് തെറാപ്പിയിൽ കോമൺ ആയിട്ട് പറയപ്പെടുന്ന മൂന്ന് നെഗറ്റീവ്സ് ഉണ്ട്. ആ മൂന്ന് നെഗറ്റീവ്സും ഒഴിവാക്കുക, അത് ഏതൊരു വ്യക്തിയിലാണെങ്കിലും. ഒന്ന്, സ്റ്റാർട്ടിങ് ടു ഏർലി, അതായത് ആവശ്യമില്ലാത്ത സമയത്ത് തന്നെ നേരത്തെ തുടങ്ങുക. രണ്ട്, ആദ്യമേ തന്നെ ഹൈ ഡോസിൽ സ്റ്റിറോയിഡ് തെറാപ്പി തുടങ്ങുക. മൂന്ന്, ആവശ്യം കഴിഞ്ഞാലും പ്രൊലോങ്ഡ് യൂസ്, ഒരുപാട് നാൾ നീണ്ടു നിൽക്കുക. അതായത് ചിലപ്പോൾ ഒരു 5 ദിവസമോ 10 ദിവസമോ കഴിക്കേണ്ടി വരും, ചിലപ്പോൾ 2 ആഴ്ച, 3 ആഴ്ച, 4 ആഴ്ചയൊക്കെ കഴിക്കുക. ഓക്കെ, അപ്പോൾ വളരെ നേരത്തെ തുടങ്ങുക, വളരെ ഹൈ ഡോസിൽ തുടങ്ങുക, ഒരുപാട് നാൾ നീണ്ടു നിൽക്കുക. ഈ മൂന്ന് കാര്യങ്ങൾ സ്റ്റിറോയിഡ് തെറാപ്പിയിൽ ഒഴിവാക്കണം. ഓക്കെ, ഇനി സ്റ്റിറോയിഡ് തെറാപ്പിയിൽ യൂഷ്വലി നമ്മൾ പറയാറുള്ള ഒരു കാര്യം, നമ്മൾ സ്റ്റിറോയിഡ് തെറാപ്പി എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ടേപ്പർ ദ ഡോസ് ആൻഡ് സ്റ്റോപ്പ് എന്നാണ്, അതായത് പതിയെ പതിയെ ഡോസ് കുറച്ചുകൊണ്ടും കുറച്ചുകൊണ്ടും സ്റ്റോപ്പ് ചെയ്യണമെന്നാണ് പറയുന്നത്. എന്നാൽ ഷോർട്ട് ടേം യൂസിൽ ഈ ഒരു ടെക്നീക്കിന്റെ ആവശ്യം ഇല്ല. ഷോർട്ട് ടേം യൂസിൽ സ്റ്റിറോയിഡ് തെറാപ്പി അബ്രപ്റ്റ് ആയിട്ട് സ്റ്റോപ്പ് ചെയ്യാം, നമുക്ക് ശരീരത്തിന് ഒരു നെഗറ്റീവും വരാറില്ല. അതായത് 5 ദിവസം 7 ദിവസത്തേക്ക് സ്റ്റിറോയിഡ് തെറാപ്പി എടുക്കുന്നു, മേ ബി 20 മില്ലിഗ്രാംസ് അല്ലെങ്കിൽ 25 മില്ലിഗ്രാംസ് എന്ന് പറഞ്ഞ് സ്റ്റിറോയിഡ് തെറാപ്പി എടുക്കുന്നു, ഡെൽറ്റ കോട്ടലൊക്കെ എടുക്കുന്നവരാണെങ്കിൽ ആ 7 ദിവസം കഴിയുമ്പോൾ ഓൾ ഓഫ് എ സഡൻ സ്റ്റോപ്പ് ചെയ്യുക. അല്ലാതെ ആ 20 മില്ലിഗ്രാം എടുക്കുന്നത് കുറച്ച് ദിവസം കഴിയുമ്പോൾ 15, കുറച്ച് ദിവസം കഴിയുമ്പോൾ 10, 5 അങ്ങനെ ആക്കി കുറച്ചുകൊണ്ട് വരേണ്ട ഒരു ആവശ്യവും ഇല്ല. ഷോർട്ട് ടേം സ്റ്റിറോയിഡ് തെറാപ്പി അബ്രപ്റ്റ്ലി സ്റ്റോപ്പ് ചെയ്യാം. ദെൻ എക്സ്ട്രാ പോർഷൻ വിത്ത് കോമോർബിഡിറ്റീസ്, അതായത് മറ്റ് അസുഖങ്ങൾ ഉള്ള വ്യക്തികൾ, അതായത് ഈ പറഞ്ഞ പോലെ ഡയബറ്റീസോ കാർഡിയക് പ്രോബ്ലംസോ പൾമണറി പ്രോബ്ലംസോ ഒക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ എക്സ്ട്രാ കെയർ എടുക്കേണ്ടതാണ്. ഓക്കെ, ഇതാണ് അപ്പോൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. സോ ദിസ് ഈസ് മ്യൂക്കർ മൈക്കോസിസ്. മ്യൂക്കർ മൈക്കോസിസും അതിൻ്റെ ഒരു ബേസിക് ഓവർവ്യൂവും എന്തുകൊണ്ടാണ് കോവിഡുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ ഇത് ഉയർന്നു വന്നത് എന്നുള്ള കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ നമ്മൾ നോക്കിയത്. താങ്ക് യു.